ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹാർവെസ്റ്റ് ടി വിയിലൂടെ എന്നെ ശ്രവിക്കുന്ന എന്നെ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആരാധനയെ പറ്റി പൊതുവെയുള്ള തെറ്റിദ്ധാരണകൾ ഈ വിധമാണ് പലരും ചിന്തിച്ചിരിക്കുന്നത് ആരാധന എന്ന് പറയുന്നത് സംഗീതമാണെന്നാണ് ചിന്തിച്ചിരിക്കുന്നത് ഒരു പക്ഷെങ്കിൽ നമ്മുടെ പലരുടെയും മനസ്സിൽ ആരാധനയെക്കുറിച്ചുള്ള സങ്കല്പം ഉണ്ടായി വന്നിരിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നാണ് പഴയ നിയമത്തിൽ പുറപ്പാട് ദിവസം പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ സമുദ്രത്തിലൂടെ കടന്ന് അപ്പുറത്ത് വരുമ്പോൾ മെറിയം തപ്പിനോട് തപ്പുപയോഗിച്ച് ദൈവത്തെ ആരാധിക്കുന്നതായി കാണും ദാവീദ് നൃത്തം ചെയ്ത ദൈവത്തെ ആരാധിക്കുന്നതായി കാണും സങ്കീർത്തനങ്ങൾ നൂറ്റി അമ്പത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യഹോവയെ സ്തുതിപ്പിൻ ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ അവൻ്റെ ബലമുള്ള ആകാശ വിദാനത്തിൽ അവനെ സ്തുതിപ്പീൻ എന്നിട്ട് താഴോട്ട് വരുമ്പോൾ പറയുകയാണ് കൂടി അവനെ സ്തുതിപ്പീൻ വീണയോടും കിന്നരത്തോടും കൂടി അവനെ സ്തുതിപ്പീൻ തപ്പിനോടും നൃത്തത്തോടും കൂടി അവനെ സ്തുതിപ്പീൻ ഉച്ചനാദമുള്ള കൈത്താളങ്ങളോട് അത്യുച്ഛനാദമുള്ള കൈത്താളങ്ങളോട് ജീവനുള്ളതൊക്കെ യഹോവെ സ്തുതിക്കട്ടെ ഇതാ സാധാരണ നമ്മുടെ സഭായോഗങ്ങളിൽ ആരാധന പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആളുകൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതാണ് കൈ കൊണ്ടുവരുന്ന എല്ലാവരും കൈ അടിക്കാം കൈ അടിച്ച് ദൈവത്തിന് മൗത്യം കൊടുക്കാം കീബോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നു പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കീബോർഡോ ഗിറ്റാറോ തുടങ്ങുമ്പോഴാണ് ആരാധന തുടങ്ങുന്നതെന്നാണ് ചിലരാ മിസ്റ്റേക്ക് പറയുമ്പോൾ തന്നെ വരുന്നു നമുക്ക് ആരാധിക്കാൻ തുടങ്ങാം ആരാധന തുടങ്ങുന്നത് കീബോർഡിൻ്റെ ശബ്ദം തുടങ്ങുമ്പോഴല്ല അത് വളരെ തെറ്റായ ഒരു സങ്കല്പമാണ് മ്യൂസിക്കിന് സംഗീതത്തിന് ആരാധനയിൽ പങ്കുണ്ട് പഴയ നിയമത്തിലുമുണ്ട് പുതിയ നിയമത്തിലുമുണ്ട് ആത്മാവിനാൽ നിറയപ്പെട്ടവർ സ്തുതികളാലും സങ്കീർത്തനങ്ങളാലും ഗീതങ്ങളാലും മ്യൂസിക്കോടെ ദൈവം തന്ന നല്ല ഉപകരണങ്ങളോട് ദൈവത്തെ ക്രിയേറ്ററിനെ വാഴ്ത്തുന്ന അനുഭവങ്ങൾ നല്ല കാര്യമാണ് എന്നാൽ ഒരു തെറ്റിദ്ധാരണയാണ് സംഗീതമാണ് ആരാധന തുടങ്ങുന്നതെന്നും രണ്ട് പാട്ട് കഴിയുമ്പോൾ വർഷിപ്പ് ലീഡർ പറയുക ഇത്രത്തോളം ആരാധിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ എല്ലാവർക്കും ശാന്തരായിരിക്കാൻ പലരുടെയും മനസ്സിൽ വരുന്ന ആരാധന കഴിഞ്ഞു ആരാധന കഴിഞ്ഞു ഇനിയും പ്രസംഗമാ ഇതൊരു തെറ്റിദ്ധാരണയാണ് ആരാധന തുടങ്ങുന്നത് സംഗീതം തുടങ്ങുമ്പോഴല്ല ആരാധന അവസാനിക്കുന്നത് സംഗീതം അവസാനിക്കുമ്പോഴല്ല ബൈബിൾ പറയുന്നത് നമ്മൾ തന്നെ ജീവനുള്ള ആരാധനയായി മാറണമെന്നാണ് ആരാധിക്കുന്നവരായി മാത്രമല്ല ഞായറാഴ്ച രണ്ട് മണിക്കൂർ ആരാധിക്കുന്നവരായല്ല ജീവൻ തന്നെ ഒരു ബലിയാഗമായി ജീവനുള്ള ആരാധനയായി ജീവയാഗമായി മാറണമെന്നാണ് ബൈബിൾ പറയുന്നത് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നിൽ പറയുന്ന സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ആ പദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ബുദ്ധിയുള്ള എന്ന് പറഞ്ഞാൽ എന്താ എന്നു പറഞ്ഞാൽ ബുദ്ധിയില്ലാതെയും ആരാധിക്കുന്നവരുണ്ട് യേശു പരീഷന്മാരെ നോക്കി പറയുന്നു നിങ്ങളുടെ ആരാധന വൃദ്ധാവാണ് എന്ന് പറയാ യു ആർ തിങ്കിങ് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ ആരാധിക്കുക പക്ഷേ ഈ ആരാധന അല്ല ഞാൻ ആവശ്യപ്പെടുന്നു അതുപോലെ പൗലോസ് പറയുക നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ബുദ്ധിയിൽ ആരാധിക്കുക എന്നല്ല പറയുന്നത് ബുദ്ധിയുള്ള ആരാധനയായി ഇൻഫോംഡായി നിങ്ങൾക്ക് മനസ്സിലാകണം എന്താ ആരാധന എന്നുള്ളത് അവിടെ തന്നെ പറയുന്നു ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ശരീരങ്ങളെ എന്ന് പറയുമ്പോൾ കൈയിട്ടടിക്കുന്നത് മാത്രമല്ല പറയുന്നത് ശരീരങ്ങളെ ജീവനുള്ള യാഗമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക ജീവനും വിശുദ്ധവും ദൈവത്തിന് പ്രസാദവും ഉള്ള യാഗമായി അതെപ്പോഴാണ് സമർപ്പിക്കുന്നത് ഞായറാഴ്ച രണ്ട് മണിക്കൂർ മാത്രമാണോ അല്ല തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ കോളേജിൽ പഠിക്കുന്നവർ കോളേജിൽ സ്കൂളിൽ പഠിക്കുന്നവർ സ്കൂളിൽ ജോലി ചെയ്യുന്നവർ ജോലി സ്ഥലങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ജീവനുള്ള യാഗമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ആരാധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു വ്യക്തി അപ്പോൾ ഞായറാഴ്ച എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ തുടർന്നും ആരാധിക്കാൻ പോകുക സംഗീതത്തിലൂടെയും ആരാധിക്കാൻ പോകുക അല്ല ഞായറാഴ്ചത്തെ രണ്ട് മണിക്കൂർ മാത്രമല്ല ആരാധന ആരാധന എന്നുള്ള സങ്കല്പം മുഴുവനായി നമ്മുടെ ശരീരത്തെ എല്ലാം നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ ചിന്തകൾ ശരീരം എല്ലാം ദൈവസാനിദ്ധ്യം സമർപ്പിച്ചുകൊണ്ട് മുഴുവനായി ജീവിത ശൈലിയായി മാറുന്നതാണ് തിരുവചനത്തിലുള്ള ആരാധന ഇങ്ങനെയുള്ള ബുദ്ധിയുള്ള ആരാധനയായി മാറുവാൻ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു